നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ് നവംബർ 1 കേരളപ്പിറവി ദിനം. ഇന്ന് കാണുന്ന കേരളം എന്ന നമ്മുടെ സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് വേണ്ടി ഒരുപാട് പേർ പ്രയത്നിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായ അവരുടെ പ്രയത്നത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലം തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കൊച്ചു കേരളം. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ ഐക്യ കേരളമെന്ന സ്വപ്നത്തിന് തിരി കൊളുത്തിയിരുന്നു. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1949 ഐക്യ കേരള സമ്മേളനം കേരള സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഭരണ സംവിധാനങ്ങളുമുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു സ്വതന്ത്ര ഇന്ത്യ. ഈ ഒരു സന്ദർഭത്തിലാണ് ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള ആവശ്യം ശക്തിപ്പെട്ടത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുവാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തു. 1955 ഈ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ കേരള സംസ്ഥാന രൂപവൽക്കരണത്തിനും ശുപാർശയുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കണം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ മലബാർ പ്രദേശങ്ങൾ, തെക്കൻ കർണാടകയിലെ കാസർഗോഡ് താലൂക്ക്, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കേരളം എന്ന സംസ്ഥാനം 1956 നവംബർ 1 രൂപവൽക്കരിച്ചു. സംസ്ഥാനം രൂപീകരണ സമയത്ത് 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1956 നവംബർ 1 ചിത്തിരത്തിരുന്നാൾ മഹാരാജാവ് തിരുകൊച്ചി രാജപ്രമുഖ സ്ഥാനത്തു നിന്നും വിരമിച്ചു. ബി രാമകൃഷ്ണ റാവു ആദ്യ ഗവർണറായി ചുമതലയേൽക്കുകയും ചെയ്തു. കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 നടന്നു. ആ തെരഞ്ഞെടുപ്പിലൂടെ ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു.
വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് കേരളം. വ്യത്യസ്ത സംസ്കാരവും ശൈലിയും കൊണ്ട് നമ്മുടെ കേരളം തല ഉയർത്തി നിൽക്കുന്നു. മനസ്സിൽ സുഖമുള്ള നിമിഷങ്ങളും നിറമുള്ള സ്വപ്നങ്ങളും ഓർമ്മകളും സമ്മാനിക്കുവാൻ വീണ്ടും ഒരു കേരളപ്പിറവി കൂടി വന്നു ചേർന്നിരിക്കുന്നു. ഏവർക്കും പി കെ കോർണറിൻ്റെ കേരളപ്പിറവി ആശംസകൾ.